ഹേ ഗൈസ് വാട്ട്സ് അപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം MZRP-യിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഓ, എൻ്റെ ഈ ആർബറും വെളിച്ചമൊക്കെ നല്ല എറിച്ചിരിക്കണല്ലേ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഏരിയ കഴിഞ്ഞ ദിവസം മൊത്തത്തിൽ അടിച്ച് തവിട് പൊടിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാരെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ MZRP വീഡിയോകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് MZRP ആയിട്ട് വന്നിരിക്കുകയാണ്. സോ കുറെ പേര് ഇങ്ങനെ ചോദിക്കേണ്ടായിരുന്നു കമൻറ്റിൽ എന്താ വരാത്തതെന്ന്. സോ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരിയ മൊത്തത്തിൽ ഒന്ന് ക്ലിയർ അപ്പ് ചെയ്തെടുക്കണം. ഇവിടെ നമ്മുടെ ഒരു ബ്രഹ്മാണ്ടമായ ഒരു വീടും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ബ്രഹ്മാണ്ടമായ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ഇന്നത്തെ പരിപാടിയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് മുടക്കുമ്പോൾ ഏതിനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾ. ഓക്കെ, സോ ഓക്കെ, നമുക്കിവിടെ ഒരാളെ ഹെൽപ്പൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട്. യെസ്, മണ്ടാന്നാ എന്ത് പട്ടിയിടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ റാൻഡത്തിന് എന്തോ പണി കിട്ടിയത് GB അവരെ പെടുത്തിയതൊക്കെയാണ് പറഞ്ഞവരുടെ. ഓക്കെ, എവിടെ എൻഡില് എൻ്റെ പൊന്നെ ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എൻ്റെ GB എൻഡില് ട്രാപ്പ് ചെയ്ത്. സോ അതുപോലെ നമ്മുടെ റാൻഡത്തിനെ ഹാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് റാൻഡത്തിനെ കണക്ട് ചെയ്യാം ഗൈസ്. ഹലോ റാൻഡം, എടാ ഒന്ന് വാടാ, എന്നെ ജീവി വാട, ഇവിടെ പെർത്തിയാണ്. നീ വരുമ്പോ ബെഡ് റൈറ്റിലേക്കാണ്, നല്ല കേറാൻ പറ്റുള്ളൂ. എന്ത് പറ്റിയടാ, എടാ ഒന്ന് വാടാ, നിനക്ക് നിനക്കും പണി തന്നവനല്ല GB. എനിക്ക് പണി ഉപയോഗിച്ച് നീ നിനക്ക് എന്താടാ എന്റെ വീട് പൊട്ടിക്കണോ? എന്തൊക്കെയായിരുന്നു എടാ, എന്റെ വീട് TNT വെച്ച് പൊട്ടിക്കണോ എന്നൊക്കെ ആയിരുന്നു. എന്റെ വീട് TNT വെച്ച് പൊട്ടിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എവിടെ എവിടെ എന്റെ എങ്ങടെ വരാനുള്ള വഴി ഏതാ? റോളർ കോസ്റ്റർ. ഓ, അവിടെ ആയിരുന്നു അല്ലേ എന്റെ. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ് ഒരു മിനിറ്റ്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ റാൻഡമൈസ് നൈസ് ആയിട്ട് ഇവിടെ പെട്ട് നിക്കണുണ്ട് നമ്മുടെ എൻഡില്. സോ നമുക്ക് അവനെ നൈസായിട്ട് പോയി രക്ഷിക്കാം ഗൈസ്. അയ്യോ, GB പെടുത്തിയതാ GB. ഓക്കെ, ചുമ്മാ പോയി രക്ഷിച്ചേക്കാൻ ഗൈസ്, ഒരു രസമല്ല, ഒരു ഫണ്ണല്ലേ. അടുത്തായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് വേറെ വല്ല പണിയും കാര്യമുള്ള അവനെ കൊടുക്കാം. ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു ഇത് തന്നെ ഇതിന്റെ മുകളിൽ കയറണം അല്ലേ? ഓക്കെ, ഓ ഇതിൻ്റെ അകത്തൊക്കെ കയറിട്ട് കുറെ നാളായി റോളർ കോസ്റ്ററിലൊക്കെ. എന്തായാലും റാൻഡത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തന്നെ വരണ്ടി വരാണ്. എന്താ ചെയ്യാൻ നോക്കില്ലേ. വാവ്, ഫൈനലി ഐ ആം ഹിയർ. ഈ ബെഡ്റൂമിലാണോ അവിടെ നീ ഞെക്കിട്ട് പോയെ? ട്രോള് ചെയ്ത് കൊന്നുമില്ല. നിനക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലെന്നല്ലേ പറയണേടാ? നീ ആ ബെഡ് കുടിക്കത്, അപ്പൊ അറിയാം എന്താ സംഭവം. ഓക്കേടാ ഓക്കേടാ, നീ അല്ലാതെ അവൻ പറയണ വല്ലതും ചെയ്യുവാടാ. ഇനി ഇങ്ങട് വാ, ഇനി ഇങ്ങോട്ട് വാ. ആ ഇനിയിപ്പൊ ചാവ്, ഞാൻ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയേ. അച്ഛേ അച്ഛേ, ഞാനീ വേറെ വല്ല വഴിയുണ്ടോ? കൊറേ ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ വഴി വരാം. അയ്യോ, ആള് കയറാണ്ടാ പോലടാ. എവിടെയാ എന്റെ ബന്ധിന്റെ തിരുമോന്തോന്ന് ഞാൻ കാണട്ടെ. എവിടെയാ? മുന്നിത്തനുണ്ട് ഫോണില്. മുന്നിത്തന എവിടെയാടാ? നീ എവിടെ? ഞാൻ ഇവിടെയുണ്ട്. എന്തോടാ, കണ്ടോ കണ്ടോ എന്റെ അവസ്ഥ കണ്ടോ? ഇതെന്ത്, നീ ഇങ്ങനെ നടക്കണേ? ആ അതല്ല പറഞ്ഞത്, എന്താ എനിക്കറിയില്ല എവിടുന്ന് വരണ, പക്ഷെ ഇങ്ങനെയാണ് ഇപ്പോ. എന്ത് പറ്റിയടാ റാൻഡമേ, എന്ത് പറ്റി നിനക്ക്? ഞാൻ കാര്യം ഇടാ, ജീവനെ നിലനിർത്തിക്കോട്ടോ. എന്താടാ അവനെ ഒരു വേട്ടാവലേനല്ലേ, വേറെന്തെങ്കിലും വിളിക്കണം അവനെ. നീ അല്ലാതെ അവൻ പറയണ സ്ഥലത്തേക്കൊക്കെ കേറി പോവോ? നീ പോണല്ലോ അവന്റെ ട്രാപ്പില്. ഞാൻ പോകാറൊന്നുമില്ല, ഞാൻ ആ പാട്ട് രാശ പോയുള്ളു. പിന്നെ അവൻ എന്നും അവൻ വിളിക്കണത്തേക്കൊന്നും ഞാൻ പോകാറില്ല. നീ ഒരു മണ്ടൻ. ആ അവന് എന്തും പറയട്ടെ, നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയടാ. കേക്കട്ടെ, അല്ല നിന്നെ ഞാൻ രക്ഷിച്ചതാണ്, അപ്പൊ നീ എനിക്ക് വേണ്ടി ഇത് ചെയ്ത് തരണം. ബാ, നിനക്ക് ആ പണി തരാം. കമോൺ. നീ എന്നെ രക്ഷിച്ച സ്ഥിതി, ഞാൻ നിന്നെ രക്ഷിച്ച സ്ഥിതിക്ക് നീ എന്നെ എന്റെ ഇതും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നോളണം. എന്ത്? കമോൺ, എന്റെ വീടിന്റെ കുറച്ച് ഏരിയയും കാര്യങ്ങളൊക്കെ ഇച്ചിരി പൊളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വാ. ഇച്ചിരി പൊളിഞ്ഞു പോയി.
അതൊന്ന് മൊത്തം ഒന്ന് നേരിപ്പാക്ക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഞാൻ ചെയ്യണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചോ എൻ്റെ ലൈഫ് ടൈം പോയാർന്ന്. ഇത് ഇത് മൊത്തം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നിന്റെ ടാസ്കും കാര്യങ്ങളും. ഓക്കെ, നിന്നെ ഞാൻ രക്ഷിച്ചാണ് നീ ഇത് ചെയ്തേ തന്നേ പറ്റൂ. നിന്നെ ഞാൻ രക്ഷിച്ചു, ഞാൻ എന്നെ ഇത് ചെയ്തില്ലല്ലോ, ഞാൻ ജിബിനെ പണിയേണ്ട കാര്യമില്ലല്ലോ. നീ ഇത് ചെയ്ത് തന്നേ പറ്റൂ, ഈ ഏരിയ ഫുള്ളും ക്ലിയർ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നീ അവിടെ നീ എൻ്റെ കിട്ടുന്ന അവിടെ കിടന്നേനെ, നീ മനസ്സിലായോ? എടാ നീ ഇനിയും ട്രാപ്പ് ആവും, എന്നെ വിളിക്കും, അപ്പോ ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പോകട്ടെ പോകട്ടെ, തിരിഞ്ഞു പോലും നോക്കത്തില്ല ഞാൻ. തിരിഞ്ഞു നോക്കണ്ട, നേരെ നോക്കിയാ മതി. സോ ഗൈസ്, ഇതാണ് ഗൈസ് ആരെയും രക്ഷിക്കാൻ പാടില്ലാത്ത, റാൻഡമൈസ്ഡ് ഒക്കെ വെറും വാഴ. അവൻ അവൻ അത് തന്നെ വേണം. ഓക്കെ, സോ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ പണിയിലേക്ക് കടക്കാം. ഇതൊക്കെ എന്ത്, നമ്മൾ എത്ര പേരെ രക്ഷിച്ചിരിക്കുന്നത്, അത് തന്നെ അതുപോലത്തെ ഒരു ഇത് തന്നെ. സോ ഗൈസ്, അപ്പം നമുക്ക് ഈ ഏരിയ ഫുള്ളും ഇന്ന് ഫില്ലപ്പ് ചെയ്യണം, പിന്നെ ഇവിടെ ഒരു ചെറിയ വീടും കാര്യങ്ങളും വെക്കണം, അതാണ് നമ്മുടെ ടാസ്കും കാര്യങ്ങളും. സോ നമുക്കത് റെഡി ആക്കാം. ആ അതിനിടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ റാൻഡത്തിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെ, സോ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കടക്കാം. സോ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ വീടിനെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം സമയം എടുത്തിട്ടാണ് ഗൈസ് ഇത് മൊത്തം തീർത്തത്, കാരണം ഇവിടെ മൊത്തം ലെവലപ്പ് ചെയ്യണമായിരുന്നു. ലെവലപ്പ് ചെയ്ത ഭാഗം മിക്കാറും വീഡിയോയിൽ വന്നിട്ടുണ്ടാവില്ല ഗൈസ്, കാരണം അത് ഞാൻ റീപ്ലേ മോഡ് ഓൺ ആക്കാൻ മറന്നുപോയി. സോ സോ ദെൻ നമ്മളെ വീടുണ്ടാക്കിയത് എന്തായാലും കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇപ്രാവശ്യം നമ്മൾ ഇൻറ്റീരിയർ കുറച്ചുകൂടി ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ആയിട്ട് നമ്മുടെ ഇവിടെ തീയിടാൻ മറന്നുപോയി ഗൈസ്, തൽക്കാലം തീയില്ലാത്ത കാരണം കുറച്ച് ലാഭമായിരിക്കട്ടെ. ഓക്കെ ഗൈസ്, അവിടെ തീയിടണോ, നമ്മൾ തീയിടാൻ മറന്നുപോയി. ദെൻ ഇവിടെ ആയിട്ട് നമ്മുടെ ടി വി, ഇത് ടി വി അല്ല എന്നാലും ടി വി പോലത്തെ ഒരു സാധനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഡൈനിങ് ഏരിയ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബെഡ്റൂം വിത്ത് മൈ ബ്ലൂ മെത്ത. സോ ഇവിടെ ആയിട്ടൊരു ഓക്കെ ചെയർ ഇപ്പം റെഡി. ഓക്കെ, ഇതൊരു ചെയർ, എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ ടേബിൾ. ദെൻ നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ്റൂം. യാ, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാൻ മറന്നു. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. യാ, ഓ ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. ഇത് മൊത്തത്തിൽ ഈ ഒരു ഗ്രീൻ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. യാ, മുകളിൽ നിന്നൊക്കെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര സെറ്റപ്പ് അല്ലേ. തലവണ നമുക്ക് വേറെ തലവണം കാര്യങ്ങളൊക്കെ വെക്കണമുണ്ട്. സോ ഇതാണ് അങ്ങനെ നെക്സ്റ്റ് റൂമും കാര്യങ്ങളും. പിന്നെ രണ്ട് റൂം ഉള്ളൂ, രണ്ട് റൂമും ഒരു ബാത്റൂം ഒക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളും. പിന്നെ അങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് നടക്കുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പുറത്തിരുന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം. നിങ്ങൾക്കറിയാമല്ലോ കഴിച്ചാൽ ഞാൻ ചില്ലിങ് ഇച്ചിരി കൂടുതലുള്ള മനുഷ്യനായതുകൊണ്ട് പുറത്തിരുന്ന് നമുക്ക് ചില്ല് ചെയ്യാൻ വേണ്ടി മുകളിൽ മേൽക്കിരുന്നില്ല, രണ്ട് ആകാശമൊക്കെ നോക്കി ഇങ്ങനെ ചില്ല് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ, ഇത് പറഞ്ഞാൽ നമുക്ക് നീന്തി കളിക്കാൻ വേണ്ടി ഒരു സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂൾ മസ്റ്റാണ് ഗൈസ്, ഒരു വീട് പെടുന്നത് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ എന്തായാലും വേണം. പിന്നെ ഇപ്പുറത്ത് ഒരു മരവും ഇവിടെ ആയിട്ട് ഒരു ഊഞ്ഞാൽ പോലെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഊഞ്ഞാൽ പോലെ തന്നെ വന്നിട്ടുണ്ട്. യാ, പിന്നെ ഇത് മൊത്തത്തിൽ നമ്മുടെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെയാണ്. യാ, ടോട്ടലി ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ റൂമും കാര്യങ്ങളും, പക്ഷേ വീടും കാര്യങ്ങളും. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീടും കാര്യങ്ങളാണ്, നമ്മൾ അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളാണ്. എൻ്റെ വീടാണെന്ന് അറിയിക്കാൻ വേണ്ടി ബ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. സോ എൻ്റെ വീട് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളൂ, കുറച്ചധികം നേരം എടുത്തു ഈ സാധനമൊക്കെ ഉണ്ടാക്കി വരാൻ വേണ്ടി. ഈ ഇത് ലെവലപ്പ് ചെയ്യാനായിരുന്നു ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സോ
എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പയാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്തായാലും റാൻഡത്തിന് ഒരു ട്രോളും കാര്യങ്ങളും കൊടുക്കണം. അവൻ ഇത് നമ്മളെ പണിയാൻ വേണ്ടി സഹായിച്ചില്ല. അവൻ എന്തായാലും ഒരു മുട്ടമാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. യാ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വല്ല പണിയും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാനൊക്കെ ഇവിടെ വൈൻഡപ്പയാണ്. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ തിരിച്ചടി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ കാണാം ഗൈസ്. ബൈ ബൈ, ടാറ്റ.